ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത ധന്യവചനങ്ങളിൽ കൂടി നമ്മുടെ ചിന്തകളും നമ്മുടെ ധ്യാനങ്ങളും ഒക്കെ ഓരോ ദിവസവും അല്പസമയമെങ്കിലും നയിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 302 ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ സുവിശേഷം 6:32 വാക്യം. ശുദ്ധമുള്ള യോഹന്നാൻ സുവിശേഷം 6:32 വാക്യം ഇങ്ങനെയാണ്: ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. ജീവനുള്ള അപ്പം, ജീവന്റെ അപ്പം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വലിയ ചിന്തയിലേക്ക്, മനുഷ്യ മനസ്സുകളെ കൊണ്ടുപോകത്തക്ക രീതിയിൽ അതിനൊരു ആമുഖം പോലെ കാണുവാൻ കഴിയുന്ന ഒരു വാക്യമാണ് ഇത്. അതിനൊരു ആമുഖം പോലെ തന്നെ കാണുവാൻ നമുക്ക് കഴിയുന്ന ഒരു വാക്യമാണിത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തു നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവ് അത്ര സ്വർഗത്തു നിന്നുള്ള സാക്ഷാലപ്പം നിങ്ങൾക്ക് തന്നു. ഇങ്ങനൊരു എന്താ പറയുക, യേശു തമ്പുരാന്റെ തിരുശരീരത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ചിന്തോദീപകമായ ഒരു വാക്യമാണ്. 3 പ്രധാനപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1, കാരണത്തെയല്ല ആരാധിക്കേണ്ടത്, കാര്യത്തെയാണ്. യഥാർത്ഥമായി നാം ആരാധിക്കുന്നത് പലപ്പോഴും ഈ മോശയെയും ഈ പ്രവാചകന്മാരെയും ഒക്കെയാണ്. യഥാർത്ഥ കാരണക്കാരനായ ദൈവത്തെ നാം മറന്നുപോയ, ദൈവത്തിന്റെ കയ്യിലെ വെറും ഉപകരണങ്ങളെ ആരാധിക്കുന്നവരായി പലപ്പോഴും നാം മാറാറാണ്. യഥാർത്ഥ കാരണമായ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ദൈവത്തിന്റെ കയ്യിലെ ചില ഉപകരണങ്ങളെ നാം ആരാധിക്കും. പത്രോസ് അപ്പോസ്തലൻ മുടന്തന് സൗഖ്യം കൊടുത്തതിന് ശേഷം ആളുകൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പം അവൻ പറയുന്ന ഒരു വാചകമുണ്ട്: നിങ്ങൾ എന്തിനു ഞങ്ങളെ നോക്കുന്ന, നസറായ യേശുക്രിസ്തുവിലേക്ക് നോക്കുക. കാരണം ഈ സൗഖ്യവും ഈ രക്ഷയും ഒക്കെ പ്രദാനം ചെയ്യുന്നത് സാക്ഷാൽ ദൈവമാണ്. നമുക്ക് പലപ്പോഴും ഇതിനെയാ മറന്നു പോകും. നമ്മളിങ്ങനെ നമ്മുടെ കാരണങ്ങൾക്ക് കാരണമായി തീർന്നവരെ നമ്മളിങ്ങനെ സന്തോഷിപ്പിക്കാനും ഒക്കെയായിട്ട് നമ്മൾ നടക്കും. ഓർത്തെടുക്കുക, സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്കിടയാകണം. 2, ദാനങ്ങളിലുപരി ദാതാവിൽ ആശ്രയിക്കണം. അപ്പം തിന്ന് തൃപ്തിയായതുകൊണ്ടൊക്കെ നമ്മൾ അപ്പത്തെ കുറിച്ചുള്ള ബോധവാന്മാരാ? അപ്പം നൽകിയതിനെ കുറിച്ച് നാം ആരെങ്കിലും ബോധവാന്മാരാണോ? അപ്പം നൽകിയതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അപ്പം നൽകിയത് നമ്മുടെ ഒരു ഭാഗമാക്കി നമ്മൾ എടുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ ചില അപ്പത്തെ കുറിച്ച് മാത്രം അബോധവാ, ദാനത്തെ കുറിച്ച് മാത്രം അബോധവാനാരാ? സർവ്വതും എനിക്ക് തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാനും കഴിയില്ല. അവൻ എൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്നവനാണ്. എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ വേദനകളിൽ കൂടെ ഇരിക്കുന്നവനാണ്. എൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ഇരിക്കുന്നവൻ. അവനെ ഒന്ന് തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയട്ടെ. അതാണ് എൻ്റെയും നിങ്ങളുടെയും യഥാർത്ഥമായ ആവശ്യവും. ആ ദൈവത്തെ ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമ്പോൾ നാം അറിയാതെ ദൈവസ്ഥാനത്തിൽ കൂടുതൽ അടുത്തു വരും. അവിടെ കൂടുതൽ ദാനങ്ങൾ കിട്ടുകയും ചെയ്യും. ഇപ്പൊ കിട്ടുന്ന ദാനമല്ല, കൂടുതൽ ദാനങ്ങൾ കിട്ടുകയും ചെയ്യും. 3, വേദഭാഗങ്ങൾ പഠിപ്പിക്കുന്നു, സാക്ഷാലപ്പത്തെ തിരിച്ചറിയുക. സാക്ഷാലപ്പത്തെ തിരിച്ചറിയുക. നമ്മളൊക്കെ അപ്പത്തെ തിരിച്ചറിയുന്നവരാണ്, സംശയമൊന്നുമില്ല. പക്ഷെ സാക്ഷാൽ അപ്പത്തെ ഒന്ന് തിരിച്ചറിയുവാനും അത് എന്നിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ബോധ്യത്തിൽ അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുവാനും നമ്മളെ കൊണ്ട് കഴിയും.
പല അപ്പത്തെ കുറിച്ചും ബോധവാന്മാരാണ്. പല അപ്പവും നമ്മുടെ ഉള്ളിൽ കൊണ്ടുപോകാറുമുണ്ട്. പക്ഷേ തിരുവചനം ഓർപ്പിക്കുന്ന പോലെ സാക്ഷാൽ അപ്പമായ ജീവന്റെ അപ്പത്തെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുപോകുവാനും നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാനും സ്ഫുടം ചെയ്യുവാനും കഴിയും. അതോ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളിവിടുകയാണ്? എല്ലാവരും കുർബാന കൊള്ളുന്ന പോലെ ഞാനും കുർബാന കൊള്ളുന്നു, എല്ലാവരും ദൈവസന്നിധിയിൽ എങ്ങനെ വരുന്നു അതുപോലെയൊക്കെ ഞാനും വരുന്നു എന്നാണോ? അതോ എൻ്റെ ദൈവം, എൻ്റെ അപ്പൻ, എൻ്റെ യേശു എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാകട്ടെ. സാക്ഷാൽ അപ്പത്തെ തിരിച്ചറിയുവാനിടയാണ്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ സ്വർഗസ്വപിതാവേ, സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. യഥാർത്ഥമായ എല്ലാത്തിനും കാരണക്കാരനായി നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളിടയാക്കാം. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവിടുത്തെ ദാനങ്ങളിലുപരി അവിടുത്തെ സന്തോഷിക്കുവാൻ ഞങ്ങളിടയാക്കാം. സാക്ഷാൽ അപ്പമായി നിന്നെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാക്കാം. നിനക്കും പിതാവിനും പരിശുദ്ധ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.